ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ യൂസേഴ്സ് എല്ലാം ശ്രദ്ധയോടെ ഇരിക്കുക. വാനക്രൈ, ഹമ്മിംഗ് ബാർഡ് എന്നിവയേക്കാൾ അപകടകാരിയായ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇവയെല്ലാം ചോർത്തിയെടുക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന പുതിയൊരു മാൽവെയർ എത്തിക്കഴിഞ്ഞു, ബ്ലാക്ക് റോക്ക്. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ എപി ആൻഡ് യു ആർ വാച്ചിങ് ഫ്രീ ടൈം ലേൺ. നിങ്ങൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആൻഡ്രോയിഡ് യൂസേഴ്സ് കൊറോണയേക്കാൾ വലിയൊരു പ്രശ്നം നേരിടാൻ പോകുന്നു. വാർത്താമാധ്യമങ്ങളിലും പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആൻഡ്രോയിഡ് യൂസേഴ്സിൻ്റെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, മെസ്സേജസ് എല്ലാം ചോർത്തിയെടുക്കാനും അവ നിയന്ത്രിക്കാനും കഴിയുന്ന പ്രമുഖ ആപ്പുകളായ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂബർ തുടങ്ങിയ 377 ആപ്പുകളെ ബാധിച്ചു കഴിഞ്ഞ് ബ്ലാക്ക് റോക്ക് എന്ന ഏറ്റവും അപകടകാരിയായ ഒരു മാൽവെയറിനെ കുറിച്ച് പറയാനും അതിൻ്റെ ഫീച്ചേഴ്സ്, ഡീറ്റെയിൽസ് എങ്ങനെ തടയാമെന്ന് പറയാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളുടെ ഫോണിലെ ആപ്സിനെല്ലാം എന്തിനാണ് തന്നെ പെർമിഷൻ കൊടുക്കുന്നത്? ഒരു ഫോട്ടോ എടുക്കുന്ന ആപ്പിന് ക്യാമറ പെർമിഷനും ഗാലറി ആക്സസ് പെർമിഷനുമാണ് വേണ്ടുന്നത്. എന്നാൽ നമ്മളോ കോണ്ടാക്റ്റ് മുതൽ ജീവചരിത്രം ആക്സസ് വരെ കൊടുക്കുന്നു. നാം ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ആദ്യം ചോദിക്കുന്നത് അലോ പെർമിഷൻ ടു ആക്സസ് കോണ്ടാക്റ്റ്, ഗാലറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. നമ്മളോ എല്ലാം അലോ കൊടുക്കുന്നു, ആൾവേസും കൊടുക്കുന്നു. അറിഞ്ഞിരിക്കുക, നാം ആയുഷ്കാല അനുവാദം കൊടുക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നാം ആപ്പ് ഉപയോഗിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മുടെ ഫോണിലെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫോണിലെ മെമ്മറി നിങ്ങൾ ഉപയോഗിക്കാതെ തന്നെ തീർന്നു പോകുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ആദ്യം തന്നെ എന്താണ് മാൽവെയർ എന്ന് പറയാം. നമ്മളെല്ലാം വൈറസ് എന്നൊക്കെ പറയും. നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ കയറിക്കൂടുന്ന അപകടകാരിയായ ഫയലുകൾ, ആപ്പുകൾ, സോഫ്റ്റ്വെയറുകൾ ഇവയെല്ലാമാണ് മാൽവെയർ എന്ന് പറയുന്നത്. മാൽവെയറുകളെ പ്രധാനമായിട്ടും അഞ്ചായിട്ട് തിരിക്കുക: വൈറസ്, വോം, ട്രോജൻ ഹോഴ്സ്, സ്പൈവെയർ, റാംസംവെയർ. ഇതിൽ തന്നെ ഏറ്റവും അപകടകാരിയായ ട്രോജൻ ഹോഴ്സിൽ പെടുന്നതാണ് ബ്ലാക്ക് റോക്ക്. ഇവ പ്രധാനമായും ബാധിക്കുന്നത് സോഷ്യൽ മീഡിയ ആപ്പ്, കമ്മ്യൂണിക്കേഷൻ ആപ്പ്, ടൂൾസ്, മീഡിയ, മ്യൂസിക് ആപ്പ്, വീഡിയോ പ്ലെയർ, ലൈഫ് സ്റ്റൈൽ, ബുക്ക് തുടങ്ങിയ ആപ്പുകളെയാണ്. ലോകത്തിൽ ഇതുവരെ 377 ആപ്പുകളെ ബാധിച്ചായി കണ്ടെത്തി. അതിൽ പ്രമുഖ ആപ്പുകളായ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ, ഗൂഗിൾ, ഊബർ തുടങ്ങിയ എല്ലാ ആപ്പുകളും ഉൾപ്പെടുന്നു. എന്നാൽ ആശ്വാസകരമായ കാര്യം എന്തെന്നാൽ ഇതുവരെ ബാങ്കിങ് ആപ്പുകളിൽ കയറിക്കൂടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സെറസ് എന്നറിയപ്പെടുന്ന മുൻപുണ്ടായിരുന്ന ഒരു മാൽവെയറിൻ്റെ സോഴ്സ് കോഡ് തന്നെയാണ് ബ്ലാക്ക് റോക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും ഇതിനുള്ള പ്രത്യേകത കൂടുതൽ ആപ്പുകളിലേക്ക് ഇതിൻ്റെ ആക്സസ് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവയുടെ പ്രവർത്തനം ഇങ്ങനെയാണ്: ഇവ കയറിക്കൂടിയ സിസ്റ്റത്തിലെ ആൻറ്റിവൈറസുകളെ ആദ്യം പ്രവർത്തനരഹിതമാക്കുന്നു. അതിനുശേഷം ഇവ കയറിക്കൂടിയ ആപ്പുകളിൽ ആക്റ്റീവായിരിക്കുന്നു. എപ്പോഴെങ്കിലും യൂസർ ലോഗിൻ ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ ബ്ലാക്ക് റോക്ക് തൻ്റെ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ ഈ ലോഗിൻ ഡീറ്റെയിൽസും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും എപ്പോഴും ഷോപ്പിംഗ് സൈറ്റുകളിൽ മറ്റും ഉപയോഗിക്കുന്നതാണ്. ബ്ലാക്ക് റോക്കിന് നമ്മുടെ പല ആപ്പുകളും കൺട്രോൾ ചെയ്യാനും മെസ്സേജുകൾ സെൻഡ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും ഡേറ്റകൾ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവ കയറിക്കൂടിയാൽ ആദ്യം തന്നെ ആപ്പ് ഡീറ്റെയിൽസ് നിന്നും ഇവിടെ ഐക്കണും മറ്റ് ഡീറ്റെയിൽസും ഇല്ലാതാക്കും എന്നുള്ളതാണ്. അതിനുശേഷം ഇവയ്ക്ക് ഏതെങ്കിലും ഒരു പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഇവ സിസ്റ്റം ഫുൾ ആക്സസ് ചെയ്യാനുള്ള മുഴുവൻ പെർമിഷനും ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ബ്ലാക്ക് റോക്കിന് യൂസറിൻ്റെ അനുമതി ഇല്ലാതെ ഫോണിലെ മൊത്തം ആപ്ലിക്കേഷനും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓവർലേ മെത്തഡുകളായ പോപ്പപ്പ് വിൻഡോ, പോപ്പപ്പ് സ്ക്രീൻ തുടങ്ങിയ മെത്തഡുകൾ ഉപയോഗിച്ചാണ് ഇവ വിശ്വസ്തമായ പല ആപ്പുകളിൽ നിന്നും ഡേറ്റകൾ ചോർത്തുന്നത്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണ്. സ്വാഭാവികമായും നമ്മൾ ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരും. ഉറപ്പായും നമ്മൾ വിശ്വസ്തമായ ആപ്പായതുകൊണ്ട് നമ്മളുടെ ജിമെയിൽ ID അവിടെ കൊടുക്കും. ചിലപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് വരെ കൊടുക്കും. എന്നാൽ ഇവയെല്ലാം നമ്മൾ എൻ്റർ ചെയ്യുന്നത് ബ്ലാക്ക് റോക്ക് ഉണ്ടാക്കിയ ഫേക്ക് ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഫേക്ക് വിൻഡോയിലായിരിക്കും. അങ്ങനെ ബ്ലാക്ക് റോക്കിൻ്റെ സെർവറിലേക്ക് ഈ ഡേറ്റയെല്ലാം തന്നെ സേവ് ആകും. കൂടാതെ മെസ്സേജിൽ നിന്ന് നമ്മുടെ OTP കൂടെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്താകും സംഭവിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. മെയ് മാസം മുതലാണ് പല രാജ്യങ്ങളിലും ഇവ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ബ്ലാക്ക് റോക്കിൽ നിന്നും എങ്ങനെ നമ്മുടെ ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യാം? ഫേക്ക് ആപ്പ് അപ്ഡേറ്റ് വഴിയും അൺഓതറൈസ്ഡ് സോഴ്സിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് വഴിയുമാണ് നമ്മുടെ ഫോണിലേക്ക് ഇവ വരുന്നത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം പ്ലേ സ്റ്റോറിൽ ഇവ ഇതുവരെ കയറിക്കൂടിയിട്ടില്ല എന്നുള്ളതാണ്. പല ആപ്പുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അൺനോൺ സോഴ്സാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ആപ്പുകൾ കഴിവതും ഒഴിവാക്കുക. പ്ലേ സ്റ്റോറിൽ നിന്നുമല്ലാതെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ശ്രമിക്കാതിരിക്കുക. ഈ ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇത് ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കളിലേക്കും നമുക്കറിയാവുന്ന എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സാധാ സമയം ജാഗരൂപരായിരിക്കുക. നന്ദി.